السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ാഹി സുല്ലാഹുഅലഹി വസാൽ ജുസു ഷെവാരി സ്നേഹമുള്ള ശ്രോതാക്കളെ ഏവരെയും നേർമൊഴി ഓൺലൈൻ ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു മനഃപ്പാഠമാക്കാൻ നൂറ് ഹദീസുകൾ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് മുപ്പതാമത്തെ ഹദീസാണ് ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ചത് ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലഹി അവിടുത്തെ സൊഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹുറൈറ അബൂഹുറേറിയാഹു എന്ന നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് തീർച്ചയായും വസു കരീം സല്ല അല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ജുസ് ഷവാരിബ് നിങ്ങളെ മീശ വെട്ടണം അർഹുൽഹാ താടിയെ നീട്ടി വിടുകയും ചെയ്യണം ഖാലിഫുൽ മജൂസ് മജൂസികളോട് അഗ്നി ആരാധകരോട് നിങ്ങൾ വിപരീതമായിട്ട് നിൽക്കുകയും വേണം ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലിയുടെ റിപ്പോർട്ടാണ് ഈ ഹദീസ് ബുഹാരിയും അതുപോലെ തന്നെ മുസ്ലിമും മറ്റുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് നിലക്ക് വന്ന ഒരു ഹദീസാണ് താടി നീട്ടി വളർത്താനും മീശ വെട്ടിച്ചുരിക്കാനും വ്യത്യസ്ത പദപ്രയോഗങ്ങളിൽ മുഷിരിക്കീൻ ബുഹാരിയുടെ റിപ്പോർട്ട് അങ്ങനെയാണ് മീശ വെട്ടി ചെറുതാക്കണം താടിയെ നീട്ടി വിട്ടേക്കണം അതേപോലെ മുഷ്രിഖീങ്ങളോട് ബഹുദൈവ ആരാധകരോട് നിങ്ങൾ വിഭിന്നമായി നിൽക്കുകയും വേണം അതുപോലെ അഹ്ഫുല്ലിഹുല്ലിഹ അർഹുല്ലിഹ എന്നീ പല പദപ്രയോഗങ്ങളിലും ഈ ഹദീഫുകളെ കാണാം ഒരു മുസ്ലിമായ വ്യക്തി റസുൽ കരീം സല്ലാഹു അലി വസല്ല എൻ്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും മാതൃകയാണ് ഞാൻ എന്ത് അനുഷ്ഠിക്കുന്നതും ഞാൻ ഏത് അമലുകൾ ചെയ്യുന്നതും റസൂൽ കരീം സല്ലാഹു അലൈ വസലമ്മ എന്നെ പഠിപ്പിച്ചു ആ മാതൃക ഉൾക്കൊള്ളുന്നു എൻ്റെ ദുനിയാവിൻ്റെയും എൻ്റെ ആഹൃതത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞാണ് ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വിട പറഞ്ഞിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവനാണ് ഒരു മുസ്ലിം ആ നബി നബിസ്ലല്ലാഹു അലൈഹി വസലമ്മ മുസ്ലിമായ ഓരോ ആണും പെണ്ണും എങ്ങനെ ജീവിക്കണം എന്നുകൂടി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെട്ടു എല്ലാ കാര്യങ്ങളിലും മാതൃക കാണിച്ചു തരികയും ചെയ്തു ആ നിലക്ക് പ്രകൃതത്തിൻ്റെ ഭാഗമായിട്ട് പുരുഷന്മാരോട് പറഞ്ഞു നിങ്ങൾ മീശ വെട്ടിച്ചെറുതാക്കണം മീശ വടിക്കാനല്ല അത് വെട്ടിച്ചെറുതാക്കിയിരിക്കണം താടി അത് നീട്ടി വളർത്തണം അതുകൊണ്ട് തന്നെയാണ് ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹ് അലേഹിയുടെ ഈ ഹദീസിന് ഇമാം നബവി റഹമത്തുല്ലാഹ് അലേഹി വിശദീകരിക്കുന്നത് ഇങ്ങനെ ആരംഭിച്ചുകൊണ്ടാണ് യഹ്റുമു ഹൽഖുൽ താടി വടിക്കുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടാണ് പണ്ഡിതന്മാർ നാല് മസുഹബുകളിലും ഇജുമാ ആണ് താടി വടിക്കുന്നത് ഹറാം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരിൽ ബഹുഭൂരിഭാഗവും താടി വടിക്കുന്നത് ഹറാമാണ് എന്ന നിലക്കാണ് ഫത്തുവ നൽകിയത് കാരണം നിബിസാഹു അലഹി വസല്ലമ്മയുടെ ഹദീസുകളിലെ പദപ്രയോഗം അത് നിർബന്ധത്തെയാണ് കുറിക്കുന്നത് എന്നാണ് പണ്ഡിത ലോകം അഭിപ്രായപ്പെടുന്നത് താടി വളർത്തണം മീശ വെട്ടി ചെറുതാക്കണം എന്ന രീതിയെ അത് വാജിബാണ് അതുകൊണ്ട് തന്നെ വടിക്കുന്നത് ഹറാമാണ് എന്ന നിലക്ക് പോലും പണ്ഡിതലോകം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു സഹോദരങ്ങളെ ഇതിന് അലൈഹി വസ്ലം പഠിപ്പിച്ച മഹത്തായ ഒരു ചരിയാണ് അവിടുത്തെ സുന്നത്താണ് എന്ന വിഷയത്തിൽ ലോകത്താർക്കും ആർക്കും തർക്കമില്ലല്ലോ അത് പല ന്യായങ്ങളും പറഞ്ഞ് വടിച്ച് കളയുന്നത് ഒരു മുസ്ലിമായ പുരുഷന് യോജിച്ചതല്ല മറിച്ച് അയാൾ താടി വളർത്തുന്നു എത്രയാണോ അത്ര കൂലി അയാൾക്ക് ലഭിക്കുന്നു വടിക്കുന്നതിൽ നിന്ന് അയാൾ മാറി നിൽക്കുകയാണ് താടി വടിച്ച ഒരു രീതി അങ്ങനെ സ്വഹാവികൾ ചെയ്തപ്പോൾ റസൂറുള്ള അനുവാദം കൊടുത്ത ഒരു രീതി ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണുന്നില്ല മറിച്ച് നമ്മുടെ ജീവിതത്തെ റസൂലുള്ളയുടെ ഏത് കൽപ്പനയും റസൂലുള്ളയുടെ ഏത് നിർദ്ദേശവും ഞാൻ അത് കൃത്യമായി പാലിക്കുന്നവനാണ് എന്നതാണ് രണ്ട് ഷഹാദത്തുകളെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കേൾക്കുന്നത് ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കുക അതിൻ്റെ തൗഫീക്കിന് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എല്ലാ സമയത്തും സദാസമയത്തും ഈ ഒരു സുന്നത്തെടുക്കുന്ന സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ കൂലി കിട്ടിക്കൊണ്ടോയിരിക്കും ഏതെങ്കിലും സിനിമാ നടന്മാരും മറ്റേതെങ്കിലും അതുപോലെ തോന്നിവാസികളും താടി നീട്ടി വളർത്തുമ്പോൾ മുസ്ലിം ചെറുപ്പക്കാർക്ക് താടി നീട്ടി വളർത്താൻ ഒരു മടിയില്ല കട്ടിവീശ വെക്കുന്നു താടി നീട്ടി നീട്ടിവളർത്തുന്നു നമ്മുടെ നാടുകളിൽ ഇന്നതൊരു ഫാഷനാണ് എന്തുകൊണ്ട് ആരൊക്കെയോ അത് ചെയ്തിട്ടുണ്ട് ദുനിയ അഭിനയങ്ങളുടെ പിന്നാലെ പോയി അതുകൊണ്ട് സമ്പാദിക്കുന്ന ആളുകൾ അവർ ചെയ്യുമ്പോൾ ഈ സമൂഹത്തിലെ ആളുകൾക്ക് പോലും ചെയ്യാൻ ഒരു മടിയില്ല അസുൽ കരീം സലല്ലാഹു അലൈ വസല്ലമ്മ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു മീശ വെട്ടി ചെറുതാക്കി താടി നീട്ടി വളർത്തുന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിത രീതി എന്ന് പഠിപ്പിച്ചപ്പോൾ ആ സുന്നത്തിന് പുറങ്കാല കൊണ്ട് ചവിട്ടി മതിക്കാനും ആളുകൾക്ക് മടിയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നാം ഷഹാദത്ത് ആ സാക്ഷ്യം വഹിച്ചവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ സന്തോഷത്തോടുകൂടി നാളെയുടെ ലോകത്ത് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവിടുന്ന് പറഞ്ഞു എൻ്റെ ചര്യാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് ഏത് വിഷയത്തിലും അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് കാണിക്കുന്ന അനുസരണയാണ് അതുകൊണ്ട് ജീവിതത്തിൽ പകർത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസല്ല അള്ളാഹു അല നബീന മുഹമ്മദീൻ വായല ആലി വസ്ഹബി യജമായി അസ്സലാമുലൈക്കും വരഹമുല്ല